Vanitha. Ishtimat. It's my second time here, second time performing, so I'm very excited, I'm very honored and thankful to be asked to come back and perform. We've created an amazing act. Aw, thank you. I actually love Kochi because I've shot a film in Kerala before with Saif. Deeply honored to be part of a cinema like the Malayali film cinema, which I think makes some amazing films. Their stories are so amazing, which I think is we can take a tip or two from them. Ellavarkkum namaskaram. Ellavarkkum sugano. നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്. ആ രണ്ട് കൈ തമ്മിൽ സ്നേഹിക്കുമുണ്ടാവുന്ന ശബ്ദം അടുത്തിരിക്കുന്നവൻ്റെ നെഞ്ചത്തല്ല. നന്നായിട്ടൊന്ന് അടിച്ച്. താങ്ക് യു. ഈ കൈയടി ഉണ്ടെങ്കിൽ ഇനിയും ഇത് ഗംഭീരമാവും കേട്ടോ. എല്ലാ വർഷവും വനിതാ ഫിലിം അവാർഡിന് ഞാൻ വരാറുണ്ട്, പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്, ചിലപ്പോൾ അവാർഡ് കൊടുക്കാറുണ്ട്, അവാർഡ് വാങ്ങാറുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഇതിനൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ മികച്ച ഹാസ്യ താരത്തെ ഈ വേദിയിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. താങ്ക് യു സുരാജേട്ടാ. അപ്പോൾ ഒരിക്കൽ കൂടെ സുരാജേട്ടൻ ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നൽകാൻ പോകുന്നത് ഒരു മികച്ച കൊമേഡിയനുള്ള ഇത്തവണത്തെ വനിതയുടെ പുരസ്കാരമാണ്. ടു ഗിവ് അവേ ദി അവാർഡ്, ലെറ്റ് മീ കോൾ ഓൺ ദി സ്റ്റേജ് എൻ സ്റ്റൈൽ മാനേജിംഗ് ഡയറക്ടർ മിസ്സസ് ഷേർലി ബെനി ആൻഡ് ഓൾസോ അവർ ഫേവറേറ്റ് ഗിന്നസ് പക്രോ. ഓക്കെ, സുരാജേട്ടൻ ഉൾപ്പെടെ ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിലെ വിജയിയെ നമുക്കറിയാം. പക്ഷേ വിജയിയുടെ പേര് പറയുന്നതിന് മുൻപ് ഒരുപാട് സിനിമകളിലായി അഭിനയിച്ച് നമ്മളെ ചിരിപ്പിച്ച ആ നടനാര്, ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദേവി. ഗുഡ് മോർണിംഗ് മലയാളി. അച്ചാറില്ലാതെ അടിക്കാൻ പറ്റില്ല, വെറുതെ എന്തിനാ ചെയ്യാത്ത കുറ്റത്തിൽ പഴകിയേക്കാൻ. കോഴിക്കോടിന്റെ ഹൃദയ നൈർമല്യത്തിൽ നിന്നും സ്വാഭാവികമായി ഉറവയെടുക്കുന്ന നർമ്മം. പോലീസിൽ ആനപ്പാപ്പ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. ബോണ്ടി തുള്ളിച്ചാട്ടം നിക്കാ കഴിഞ്ഞവരെയും. ഹിറ്റ് സിനിമകളുടെ അനിവാര്യതയായി മാറുന്ന നടപ്പ് കാലത്തിന്റെ ചിരി മധുരം. എടാ, എത്ര ആത്മാർത്ഥമുള്ള ഫ്രണ്ട് ആണെങ്കിലും സ്വന്തം സ്പ്രേ എടുത്ത് സ്പ്രേ പെയിന്റ് അടിക്കുമ്പോൾ അടിച്ചാൽ ആർക്കായാലും വിഷമം. സെറ വനിതാ ഫിലിം അവാർഡ്സ് 2019 പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ബെസ്റ്റ് കൊമേഡിയൻ ഹരീഷ് പെരുവണ്ണ. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയുള്ള ഈ സമയത്ത് അസൂയുള്ള ഒരു കലാകാരനാണ് ഇദ്ദേഹം. എനിക്ക് ഭയങ്കര അസൂയ തന്നോട്. അസൂയോ? ആ, ഭയങ്കര അസൂയ എന്നോടോ? ആ, എന്തിന്? എന്തിനാന്നാ? അല്ല, ദേശീയ അവാർഡൊക്കെ കിട്ടിയ നടനല്ലേ. അതുകൊണ്ടൊന്നുമല്ല, ഗിന്നസ് എനിക്ക് കിട്ടിയോണ്ടാണോ? അതുകൊണ്ടല്ല, ഗിന്നസ് ഒക്കെ എത്ര തവണ വാങ്ങി, എനിക്ക് അതിലൊന്നും പ്രശ്നമല്ല. എനിക്ക് അല്ലാതെ തന്നോട് അസൂയുണ്ട്. അസൂയ ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നുമല്ല. ഇവിടെ സണ്ണി ലിയോൺ അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് ഇതാ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. സണ്ണി ലിയോൺ ഇവിടെ എത്തിക്കഴിഞ്ഞു, കുറെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആദ്യം രമേഷ് പിഷാരടി ചെന്നു. ആ, അളിയാ ചാവണ്ട എല്ലാം റെഡി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ രമേഷ് പിഷാരടി ചെന്നപ്പോൾ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ശകലം ഇങ്ങനെ പതിയെ പതിയെ ചെന്നിട്ട് നാഷണൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെയും ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. കുറച്ച് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചെന്ന് ചോദിച്ചു. ഉടനെ തന്നെ എന്താ, അവർ ഞെട്ടിപ്പോയി. കേരളത്തിലെ ഏതോ കൊച്ചു കുഞ്ഞാന്ന് പറഞ്ഞ് എടുത്ത് മടിയിലിരുത്തി ഒരു ഫോട്ടോ എടുത്ത്. ഇവനോട് അസൂയ തോന്നണ്ടേ? അവർക്കറിയില്ലല്ലോ തീക്കൊള്ളി കൊണ്ടാണ് തലയൊറിയാൻ പോകുന്നതെന്ന്. സുരാജേ, അതല്ല സംഭവം. സൗന്ദര്യവും ഒക്കെ ഉള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അവരുടെ സണ്ണി ലിയോണിന്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നു. നല്ലൊരു നല്ല മാതൃവാത്സല്യം. അല്ല, അതുകൊണ്ടൊന്നും അല്ല. ഇനി അവാർഡ് കൊടുക്കാം. അവാർഡ് കൊടുക്കാം. അപ്പോ ഹരീഷിന് എല്ലാ ആശംസകളും, ഒരുപാട് സന്തോഷം. വനിതയ്ക്കും എല്ലാ ആശംസകളും. എല്ലാ അവാർഡ് വിജയികൾക്കും എൻ്റെ ചെറിയ വലിയ ആശംസകൾ. താങ്ക് യു പക്രുചേട്ടാ. നമ്മുടെ ഈ അവാർഡ് ഹരീഷേട്ടന് നൽകാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. പ്ലീസ് ഹാൻഡ് ഓവർ ദ മൊമെന്റോ. ആൻഡ് ഐ വുഡ് റിക്വസ്റ്റ് മിസ്സസ് ഷേർലി ബെനി ടു ഹാൻഡ് ഓവർ ദ കാഷ് ചെക്ക്. ചേട്ടന് എന്താ പറയുക, ബെസ്റ്റ് കൊമേഡിയൻ എന്നൊരു അവാർഡ് കിട്ടി. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ
ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മളൊരു മിമിക്രി കാണിക്കാൻ ചെയ്യും ചെയ്യും ആ സ്പിരിറ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്കൊരു മിമിക്രി കാണാം അല്ലേ. ബാധവും കള്ളനാ ചേക്കിന്റെ സ്വന്തം കള്ളൻ. പക്ഷേ മാധവും കട്ടൊന്നും ഈ ചേക്കൂട്ട് പുറത്ത് പോയിട്ടില്ല. കള്ളം മാധവന്റെ കാവലുള്ളപ്പോ ചേക്കിലെ തേവരെയും കൊണ്ട് പോവാൻ മേശയ്ക്ക് ഇത്രയും കട്ടി പോരാ. ഇപ്പം പാപ്പച്ചി സാറായ ഇനി അടുത്ത പ്രാവശ്യം ഇപ്പം അവിടുന്ന് പറയുന്നത് കേട്ടു സെയിം ഇതേപോലെ തന്നെ അടുത്ത പ്രാവശ്യം അവാർഡ് കിട്ടട്ടെ. അടുത്ത പ്രാവശ്യം അപ്പൊ കിട്ടണമെങ്കിൽ ഏത് അവാർഡ് കിട്ടണം എന്നാണ് ആഗ്രഹം? ബെസ്റ്റ് കൊമേഡിയൻ അല്ലാതെ ഏത് അവാർഡ് കിട്ടണം എന്നാണ് ആഗ്രഹം? അല്ല അങ്ങനെയല്ല, അതിപ്പോ ഏത് അവാർഡ് കിട്ടണം എന്നുള്ളത് ആൾക്കാരല്ലേ, നമ്മളെ ഓഡിയൻസ് അല്ലേ തീരുമാനിക്കാൻ. ഇനി അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്, ദിസ് ഈസ് ഫോർ ദ ബെസ്റ്റ് ഫിലിം. ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയായി വനിത 2019 ആദരിക്കുന്നത് ആരെയാണെന്ന് അറിയുന്നതിന് മുൻപ് ലെറ്റ്സ് വെൽക്കം ഓൺ ദ സ്റ്റേജ് ഫ്രം MRF വേപോക്യോ പെയിൻസ് ലിമിറ്റഡ് ജനറൽ മാനേജർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മിസ്റ്റർ സെൽവൻ പോൾ, ആൻഡ് ജോയിനിങ് ഹിം ദ ഗ്രേറ്റ് പ്രൊഡ്യൂസർ ആക്ടർ വിജയ് ബാബു. മരണം എത്രമേൽ തീവ്രമാണോ അതിലും തീവ്രമായ ചലച്ചിത്ര അനുഭവം. ആരോഗ്യ നികേതനം എന്ന നോവലിനെ ഓർമ്മിപ്പിക്കും വിധം മരണത്തെ ദാർശനികമായി സമീപിച്ച സിനിമ. പക്ഷേ ദാർശനിക മേധസ് ഒട്ടുമില്ലാത്ത ചിത്രം ഏതൊരു തരം പ്രേക്ഷകന്റെയും നെഞ്ചു പൊള്ളിക്കും. വല്ലാത്തൊരു വിങ്ങലും അമ്പരപ്പും തരിപ്പുമെല്ലാം ഒറ്റ ഡോസിൽ ഹൃദയത്തിലേക്ക് കുത്തിവെക്കും. ഇത്തരമൊരു സിനിമ ഞങ്ങളുടെ ഭാഷയിലുണ്ടെന്ന അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയാൻ മലയാളിയെ പ്രേരിപ്പിക്കുന്ന മരണമില്ലാത്ത ക്ലാസിക്. സെറ വനിത ഫിലിം അവാർഡ്സ് 2019 പവേർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ബെസ്റ്റ് മൂവി ഈമയാവ്. മായാവ് എന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനായ ആഷിഖ് അബുവിനെ എല്ലാ ആദരവോടുകൂടിയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അലോങ് വിത്ത് ആഷിഖ് അബു, ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ഇൻവൈറ്റ് പ്രൊഡ്യൂസർ രാജേഷ് ജോർജ് കുളങ്ങര. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ആദ്യത്തെ ഒരു ഫിലിം പ്രൊഡക്ഷനായിരുന്നു. എനിക്ക് നന്ദി പറയാനുള്ളത് മൂന്ന് പേരോടാണ്. ഒന്ന് ലിജോ പെല്ലിശ്ശേരി, അദ്ദേഹം ഈ ഒരു കഥ പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. തീർച്ചയായിട്ടും അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ രക്ഷകനായി എത്തി ഈ സിനിമ റിലീസ് ചെയ്ത ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ശ്രീ ആഷിഖ് അബു, മൂന്നാമതായിട്ട് എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ അച്ഛനും അമ്മയും ജ്യേഷ്ഠനും. നന്ദി എല്ലാവർക്കും. താങ്ക് യു വനിത, താങ്ക് യു. താങ്ക് യു വെരി മച്ച് ആഷിഖ് അബു, താങ്ക് യു സോ മച്ച്. ആറ്റ് ദ ബെസ്റ്റ് സിനിമറ്റോഗ്രഫി, ആരാണ് വനിത 2019 ബെസ്റ്റ് സിനിമറ്റോഗ്രാഫർ? അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി ലെറ്റ് മീ വെൽക്കം ഓൺ ടു ദ സ്റ്റേജ്. ഹോൾഡ് യുവർ ബ്രെത്ത്. ദ വെരി ബ്യൂട്ടിഫുൾ Hansika Motwani. Can we have Hansika on stage? Along with Hansika, let me also welcome from Kasavukada managing partner Nandu VS. I'm sure innu nammal ellavarum nalla cinematographers aanu. Ellarude kayilum mobile undu, adu vachu nammal ellarum nalla chithrangal edukkunu. Pakshe adine okke kaal oru vaadu mugalil nilkunna nammal ellarum സിനിമ കാണുമ്പോൾ ഇപ്പോൾ അതിൻ്റെ സിനിമറ്റോഗ്രാഫി, അതിൻ്റെ ആംഗിൾ, ഷെയ്ഡ്സ് ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. സോ ഓരോ തവണയും ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വരുമ്പോൾ വി ലുക്ക് ഫോർവേർഡ് ടു, വി ഗെറ്റ് അമേസ്. സോ ഹൂ ഇസ് ദ സിനിമറ്റോഗ്രാഫർ? ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി എവി. മലയാളിയുടെ കാഴ്ചാശീലങ്ങളിൽ വിപ്ലവം തീർത്ത ചിത്രകാരൻ. കാൽപ്പനികതയുടെ ബാക്ക് ലൈറ്റ് ഫ്രെയിമുകളെ നിരാകരിച്ച് ഓരോ നിമിഷാർത്ഥത്തെയും വികാരങ്ങളുടെ മുഖക്കണ്ണാടിയാക്കുന്ന പ്രതിഭ. ഈമാ യൗവിൽ കടലിന് നേരെ തിരിച്ചുവെച്ച ക്യാമറയിൽ കരയിലെ വാവച്ചൻ മേസ്ത്രിയുടെ വീട്ടിലെ സർവസംഘർഷങ്ങളും അലയടിക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ പ്രേക്ഷകൻ നേരിട്ടനുഭവിക്കുന്നു. സെറ വനിതാ ഫിലിം അവാർഡ്സ് 2019 പവേർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിദ്.
Congratulations, Shaiju Khalid. Hansika, yes, they would like to hear from you. Hello, everyone. Good evening. I'm very happy. This is my second year in Vanitha Awards and I'm here. And I'm going to be performing, so I'm really excited. And there's a crazy crowd out here. So wish me luck. All the best to you. We're just looking forward to your performance as well, Hansika. See you back on stage.